ധനികന്മാർ തലയുയർത്തി ജീവിക്കുന്നു. പടലപ്പിണക്കങ്ങളും കുശുംബും കുന്നായ്മകളുമായി കുസൃതി തോന്യാസങ്ങളോടെ ജീവിക്കുന്നവരുമുണ്ട്. അവരിൽ കഞ്ഞിയും ചമ്മന്തിയും കൂട്ടി ജീവിക്കുന്ന രണ്ടു പേർക്കിടയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഭൂതകാലം തന്ന കൈപ്പേറിയ അനുഭവങ്ങളുമായി ജീവിക്കുന്ന ഒരു അച്ഛന്റെയും ഭാവികാലം കരുപ്പിടിപ്പിക്കാൻ നെട്ടോട്ടമോടുന്ന ഒരു മകന്റെയും ജീവിതത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആയകാലത്ത് ഓടിയിരുന്നെങ്കിൽ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്ന് നിന്നെ. ആദ്യം നീ പറഞ്ഞത് മര്യാദ, ഗുഡ് മോർണിംഗ്. രണ്ടാമത് നീ പറഞ്ഞത് അഹങ്കാരം, ആയകാലം എന്ന് പറഞ്ഞില്ലേ? നിന്റെ അച്ഛൻ ഇപ്പോഴും ആ പഴയ കറവക്കാരൻ ഭാർഗവം തന്നെയല്ലേ? വയസ്സ് എത്രയായി? 50. അയാളുടെ വയസ്സല്ല ചോദിച്ചത്, നിനക്ക് എത്ര വയസ്സായി? 20. അതായത് നിന്റെ ആയകാലം. ഈ അസ്ഥി കൂടത്തിൽ നിന്ന് ഇറങ്ങിയേ. എന്തിയാ പോവാ? ആയകാലത്ത് ഇങ്ങനെ ശകടത്തിന്റെ പുറത്തിരുന്ന് പോയാലേ എന്റെ പ്രായമാവുമ്പോ നിന്നോടും ആരെങ്കിലും ചോദിക്കും. ഇവിടെ അടുത്ത് തന്നെയല്ലേ പാൽ കൊടുക്കാനുള്ള വീടുകള്? അപ്പൊ പിന്നെ ഉന്തി തള്ളി അങ്ങോട്ട് പോയാ മതി. ചെലട പോടാ പോടാ പോടാ. കോപൻ നായർ ഇതുവരെ ഔട്ടായില്ലേ? ഞാൻ ഇന്നായില്ലോ. ഏ എന്റെ ഈശ്വര, കട്ടിൽ വെച്ചാണല്ലോ പിന്നെ എങ്ങനെ ഈ സാധനം താഴ്ത്തിക്ക് വീണേ? പൊട്ടിയിട്ടുണ്ടാവോ? ഓരോ മക്കള് അച്ഛൻ ചത്തട്ട് കട്ടിൽ ഒഴിയാൻ നോക്കി നടക്കുക, ഇവിടെ ഒരുത്തിന് സ്വന്തമായിട്ട് കട്ടിൽ കൊടുത്തിട്ട് അത് നമുക്ക് എടുക്കണില്ല എന്ന് വെച്ചാ? ഗോപാ ഗോപാ ഗോപാ. എഴുന്നേറ്റ് എന്തെങ്കിലും കാപ്പിയോ വല്ലതും കുടിക്കായിരുന്നില്ലേ? എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട മോനെ. എന്ത് ഉറക്കടായത്? അച്ഛൻ ഉപദേശിക്കാണെന്ന് പറയരുത്. മനുഷ്യനായ സൂര്യനൊപ്പം എണീക്കണം, എന്നിട്ട് അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ നിർവഹിക്കണം. ഞാൻ പല പ്രാവശ്യവും ഈ ശ്ലോകം ചൊല്ലിയിട്ടുള്ളതാ. ഇനി ചൊല്ലണ്ട. സമ്പത്ത് കാലത്ത് തൈ പത്തു വെച്ചാൽ ആപത്തു കാലത്ത് കാ പത്തു തിന്നാറക്കവും പോയി എന്ന് പറഞ്ഞ സമ്പത്ത് കാലത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ആപത്തു കാലത്ത് നമുക്ക് അത് തിന്നാം. എന്നിട്ട് സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും വെച്ചോ? എനിക്ക് നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും ഉണ്ടാക്കി വന്നു? എനിക്ക് അത്ര സമ്പത്ത് കാലം ഉണ്ടായിട്ടില്ല, എനിക്കൊന്നും ക്ലേശല്ലേ ഉള്ളൂ. അയ്യോ സമയം ഏഴായ. അയ്യോ ഏഴായ. അയ്യോ ഞാനിവിടെ വെച്ചിരുന്ന സൂപ്പർ ലോട്ടോ ടിക്കറ്റ് എവിടെ? ഇതാണോ? ഏ അതല്ല, ഇതന്നെ. ഇതെങ്ങനെ ചുരുണ്ടേ? എന്താ ഇതെങ്ങനെ ചുരുണ്ടേന്ന്? തന്നെ ചുരുണ്ടതാവും. തന്നെ ചുരുളേ. അതിങ്ങനെ ചെവിയിട്ട് ചുരുട്ടി ചുരുട്ടി ചെവിയിലിട്ട് ചുരുട്ടി. ദൈവമേ സൂപ്പർ ലോട്ടോ ഭഗവതി അടിക്കണേ. ആദ്യായിട്ടൊന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിക്കുന്നത്. എന്റെ മുത്തച്ഛന് 100,000 രൂപ അടിച്ചു, എന്റെ അച്ഛന് 500,000, എനിക്ക് 1 കോടി. ഇപ്പത് എന്റെ മകന് എത്രയാടാ? 5 കോടി. ആ 5 5. അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുക. എന്താ ചോദിച്ചത്? സാർ ഒരു ഫോട്ടോ കൂടി. ഞാനും അവൻ നിന്നോട്ടാ. ഫോട്ടോ വരുമ്പോ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളും. ഇതെവിടുന്ന് കിട്ടണ്ട ഇത്രയും കറുത്ത കൂട്ടുകാര്? കറുത്തതാണെങ്കിലും ഹൃദയം വെളുത്തതാ. അത് കൊണ്ടുവന്നണ്ട ഫോട്ടോ. ട്രീറ്റ് വേണം. അതെ, ഉഗ്രനൊരു ട്രീറ്റ് വേണം. ട്രീറ്റ് ഒക്കെ ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് എന്താ?
നീ അച്ഛനോട് പറയില്ലേ പറയാൻ പാടില്ല കേളവ എന്നാ ഇന്ന് മുതൽ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോ നീ ആഴെ പോയി മുറി കിടന്നോളാം അതേ ശരിയാവൂ ഇങ്ങനത്തെ വൃത്തികെട്ട സ്വപ്നങ്ങൾ കാണുന്ന ഒരു മകന്റെ കൂടെ എനിക്ക് കിടക്കാനാവില്ല ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് എന്റെ അച്ഛൻ എന്നെ പിടിച്ച് വേറൊരു മുറി കയറ്റി കിടത്തിയത് നീ പോയി ചായ ചായടാനാ ഇന്ന് ചൊവ്വാഴ്ച അച്ഛന്റെ ദിവസമല്ലേ മോനെ ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചൊരു സത്യം ഉണ്ട് എന്താ എന്താ നീ ആരോടെങ്കിലും പറയൂ ഇല്ല എന്റെ അച്ഛൻ അച്ഛനൊന്നുമില്ലേ കൊടുത്തണ്ടി അവിടുന്ന് അതല്ല ചൊവ്വാഴ്ച കാരണന്മാര് ചായടാൻ പാടില്ല എന്നുള്ള സത്യാണ് ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചത് നീ പോയി ചായട് ആരാ വിലടിക്കുന്നത് ഞാൻ നോക്കിട്ട് വരാം എനിക്ക് ചായടാൻ പറ്റില്ല ഈ കിടക്കിനെ അച്ഛനൊരു പെണ്ണ് കിട്ടുന്ന നല്ലത് നീ എന്താ പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞടാ ഈ കിടക്കിനെ ഞാനൊരു പെണ്ണ് കിട്ടുന്ന നല്ലതെന്ന് പോട പട്ടിയ ഇവിടുന്ന് അതെ ഞാൻ നിന്നോട് എന്താ ആഴ്ചയാണ് കാരണന്മാര് ചായടാൻ പാടില്ല എന്ന് പറഞ്ഞത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അല്ല ബുധനാഴ്ച ഞാനിപ്പോ ഡയറി എടുത്ത് നോക്കിയതാ ശങ്കരനാരായണൻ കൊണ്ടുവന്നില്ലേ മാത് റൂമിലെ ഡയറി അതെടുത്ത് ഞാൻ നോക്കിയത് ഒരാള് വന്നിട്ടുണ്ട് ഞങ്ങൾ പോയി അല്ല ഞാൻ ചായട്ടോളാം ചെല്ലേ ചെല്ലടാ ചെല്ലേ ഇതെന്ത് ഭ്രാന്ത് സാറോ വാ സാറേ സാറ് വല്ലാണ്ട് കറുത്തു ഭാര്യ പിള്ളേരും വന്നില്ല സാറേ അവള് പ്രസവത്തിന് പോയിരിക്കാ ആറാമത്തെ അല്ലേ അപ്പൊ സാറിപ്പോ ബാങ്കിൽ നിന്ന് പോവാറില്ലേ ഗോപാ ഞാൻ അച്ഛനെ വിളിക്കാം എന്തിനാ എടാ എന്റെ പേഴ്സണൽ റിസ്ക്കിലാണ് നിങ്ങൾക്ക് ഞാനൊന്ന് ഹൗസിംഗ് ലോൺ അനുവദിച്ചു തന്നത് അറിയാം അതിന് 10 മാസത്തെ ഡ്യൂസല്ലേ വരുത്തിട്ടുള്ളൂ മിടുക്കൻ എടാ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞത് അടുത്ത മാസം അടയ്ക്കണമെന്ന് അടുത്ത മാസത്തിന് ഇനി ഒരു മാസം കൂടിയില്ലേ അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം ഈ ഒടുക്കത്തെ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർത്ത് സ്നേഹസമ്പന്നനും ദയാശീലനുമായ സാറിനെ രക്ഷിക്കാന്നുള്ളതാണ് സത്യം ഞാൻ ചത്ത് മണ്ണടിച്ചിട്ടായിരിക്കും നല്ലവരല്ലേ ദൈവം ഭയം വിളിക്കും സാർ വേണ്ട 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 ദേഹത്ത് തൊട്ടുള്ള സംസാരമൊന്നും വേണ്ട സത്യം പറയാലോ സാർ ഒരു ശുദ്ധ മണ്ടന സോറി ശുദ്ധ പാവ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ 5 ലക്ഷം രൂപ ഒറ്റ മാസത്തിനുള്ളിൽ ഒരുമിച്ച് അടയ്ക്കാൻ വിചാരിക്കാം എനിക്ക് എത്ര രൂപ ഇളവ് ചെയ്തു തരാൻ പറ്റും പരിഹസിക്കുക ആത്മാർത്ഥമായിട്ടാണ് സാറേ ഇന്നേക്ക് ഒറ്റ മാസത്തിനുള്ളിൽ സാറിന്റെ കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ അടച്ചു തീർത്തി ഉറപ്പാണോ ഉറപ്പ് എന്റെ അച്ഛനാണ് സത്യം ഇത് ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കുക വാക്കു മാറൂല്ലോ അരവിന്ദാക്ഷൻ നായരെ ഓ ദേ വന്നു എന്തേ ആരായിരുന്നു ഗോപാദ് ഓഹോ ഏത് ഇപ്പൊ വന്നില്ലേ ആ അതാ അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമേച്ചേച്ചില്ലേ രമേച്ചേച്ചിന്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനെ വൈകിട്ടൊന്ന് കാണ്ടോന്ന് അവര് രണ്ടാളുണ്ടായിരുന്ന ഇല്ല എന്തേ നമ്മുടെ വീടിന് ലോൺ തന്നില്ലേ ഒരു ബാങ്ക് മാനേജര് ആ മാനേജറുടെ ഒരു ചായ ഓ ചായ റെഡിയായി മലപ്പുറം പാര വെക്കായിരുന്നല്ലേ എന്താ ഗോപാ നീ പറയണേ സ്വന്തം മകനിട്ട് ഏതെങ്കിലും തന്ത പാര പണി ഈ ലോകത്ത് ഒരു തന്ത പണിയില്ല പക്ഷെ എന്ത് തന്ത പണി സത്യം ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല അച്ഛാ അച്ഛാ ദൈവമേ ഇനി ഏത് കുടിശാണാവോ ആരാ ആരായാലും ഗോപനില്ല ഞാൻ സോമനാ ഏത് സോമൻ സോമസുന്ദരൻ എന്താ സോമസുന്ദര ഗോപന് പൈസ കൊടുക്കാൻ വന്നതാ ഗോപൻ ഇവിടെയുണ്ട് ഗോപൻ കുളിക്കാ ഗോപാ എന്താ അച്ഛാ ദേ നിന്നെ ആ സോമസുന്ദരൻ വിളിക്കണു ഞാൻ റെഡിയാണ് അച്ഛാ എന്താ സോമേട്ടാ എന്നെ വിളിച്ചു എന്നറിഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓ ഇല്ല കോളുണ്ടാ കോളുണ്ട് 500 നിനക്ക് 1500 ഓ ആയിക്കോട്ടെ ഇത് 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 അതെ എന്റെ ശകുനത്തിന് സാലറി ഒന്ന് കൂട്ടി കിട്ടിയാ കൊള്ളായിരുന്നു 3-4 ബുക്കിംഗ് വേറെ ഉണ്ട് ഇന്ന് രാവിലെ ഒരു ശകുനം നിന്നിട്ട് വന്നേ ഉള്ളൂ ഇനി നമ്മുടെ ശാന്തര വീട്ടിലും ബാലപ്പഞ്ചാന്റെ വീട്ടിലും കൂടി അതെ നീ അത്ര ബിസി ആണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം ആയിക്കോട്ടെ അല്ലാകില്ല ഒന്നും വേണ്ട ഈ ഒരു കാര്യം മനസ്സിലാക്കി എന്റെ സാറിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല പിന്നെ ഇതെല്ലാം എന്റെ സമ്മർദ്ദം കൊണ്ടാണ് പിന്നെ സാർ കേസ് ജയിക്കുന്നത് നീ ശകുനം നിൽക്കുന്നോണ്ടല്ല അങ്ങേരുടെ കഴിവുകൊണ്ട് നിന്റെ ശകുനത്തിന്റെ ഗുണം കൊണ്ടാണെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ കരപ്പനം പിടിച്ച് കിടക്കില്ലായിരുന്നല്ലോ എന്നോ കൊടീശ്വരനായനെ എന്റെ അച്ഛന് കരപ്പന കരപ്പൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ ഇനി നീ പറ ഇതിവിടെ വെച്ച് നിർത്തണോ തുടരണോ തുടരാം തുടരാം സാറിന്റെ ബെൽ മറക്കണ്ട കൃത്യം 9 മണി